ഞാൻ നിങ്ങളത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഏ, എനിക്കിട്ട് മാത്രം പണി തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടാണ്? എന്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പോസിറ്റീവ് സൈഡ് കാണാത്തത്? 50,000 രൂപയാണ് നമുക്ക് വന്ന് നമ്മളെ പടച്ചിട്ട് പോയത്. എടാ പറയുന്നില്ല, കുറച്ച് വിഷം പോട്ടടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടോ? എല്ലാ സമയത്തും ഈ തളർച്ചയും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഞാൻ നെഞ്ചു വിരിച്ച് നിന്നിട്ടേ ഉള്ളു എല്ലാ കാര്യത്തിനും വേണ്ടിട്ട്. ലവ് ഫ്രം ഇടുക്കി വന്നത് പിന്നല്ലേ. അങ്ങനെ അപ്പൊ അതുപോലെ നമ്മള് കൊച്ചു വെളുപ്പിനെ യാത്ര ഉണങ്ങിക്കണം. ഹേ സോറി, ചുമ്മാ വിളിച്ച ബുക്കോ. നോ നോ, ഐ എം ഗോയിങ് ടു തമിഴ്നാട്. ഓക്കെ, ഇതിന് കേസാവോ? അതിനെ കഴിച്ചാ മതി. ഇതിന് കേസാവോ? ഇനി ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ പേടിയുള്ളതുകൊണ്ടാ ഞാൻ ഒരു വേറൊരു വകുപ്പിന് വേണ്ടി പൊക്കോണ്ടിരിക്കുക. പോട്ടെ, വരുന്ന കൂടെ വരുന്ന വളരെ വെളുപ്പിനെ തന്നെ നേരെ പുറപ്പെട്ട് ഇവിടെ സമയം കറക്റ്റ് 10:30 എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ചുറ്റും പോലീസുകാർ. അത് മാത്രം മറ്റേ സാറ് വിളിക്കുകയും ചെയ്തു നമ്മളെ, നിങ്ങൾ എവിടെ എത്തിയെന്ന് വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഇത്രയും കൂട്ട ആൾക്കാരാണ്, ഞാൻ അവർക്ക് കർത്താവ് ഇനി ഇതിനാണോ വിളിച്ചത്? എന്നെ വരവേൽപ്പിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർ. ഏതായാലും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു താഴെ ആരാണ്, മന്ത്രി കണ്ടു പോകുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി കാത്തിരിക്കുവാണ്. ഡാഡി അവിടെ കറങ്ങിയടിച്ച് നടപ്പുണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്താ സംഭവം? ഇനിയിപ്പോൾ 1.5 മണിക്കൂറോടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങല്ലോ എന്ന് പറഞ്ഞിരിക്കുവാണ്. ഡാഡി ഇറങ്ങി. ആ ഡാഡി വന്നിട്ടുണ്ട്. എന്താ ഡാഡി സംഭവം? അവിടെ നിൽക്കാൻ പറഞ്ഞേ, വണ്ടി നിൽക്കാൻ പറഞ്ഞു. എടാ എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഏ, അല്ല ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഏ, എനിക്കിട്ട് മാത്രം പണി തരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഗ്രൂപ്പ് ഉണ്ടാക്കുക, എനിക്കെതിരെ എന്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പോസിറ്റീവ് സൈഡ് കാണാത്തെ? എടാ പറയുന്നില്ല, കുറച്ച് വിഷം പോട്ടടാ. ഞാൻ ഇതുവരെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടോ? എല്ലാ സമയത്തും ഈ തളർച്ചയും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ഞാൻ നെഞ്ചു വിരിച്ച് നിന്നിട്ടേ ഉള്ളു എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട്. എന്ത് നല്ലത് ചെയ്താലും ഇപ്പൊ ഇങ്ങനെ തന്നെ ഇങ്ങനെ മോങ്ങുന്നാണോ നിങ്ങൾ കരുതിയ? വെള്ളം വരുന്നു, കുറച്ച് കണ്ണീരുണ്ടോ? ആഹ്.
ഇവിടെ നോക്കല്ലേ, ഇവിടെ നോക്കാം. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? എന്റെ ഹേറ്ററിനോടാണ് ഞാൻ ചോദിക്കാനുള്ളത്, ഇങ്ങനെ കിടന്ന് മോങ്ങുന്നാണോ നീ കരുതിയത്? ഏ അല്ല, നീ ഫ്ലോക്സ് അങ്ങനെ അല്ല. ഓക്കെ, ഇതാണ്ടോ നമ്മൾ സ്റ്റേഷനിൽ പോയി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ പോയിട്ട് നമുക്ക് ദൈവസഹായിച്ച് പെറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. അതും നല്ല ഭീകരമായൊരു തുകയാണ്, 50,000 rupees. ചെയ്തത് തെറ്റാണ്, വലിയൊരു തെറ്റാണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ആ നിമിഷം തോന്നി, അങ്ങനെ ഒരു സംഭവം തോന്നി. ആ നമ്മൾ ഓർക്കുന്ന ഈ കൊരങ്കന്മാരെ മങ്കീസ് എന്ന് പറയുമ്പോഴത്തേക്കും ആള് ഭയങ്കര ക്യൂട്ടാണ്, അവർ വിശപ്പാണ്. ഫാക്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്, പക്ഷേ ലോ ഈസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പാടില്ല. പാടില്ല പറഞ്ഞാൽ പാടില്ല, അത്രേ ഉള്ളൂ. എൻഡ് ഓഫ് സ്റ്റോറി, നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല. ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,000 രൂപ കിട്ടും. എൻ്റെ ഹേറ്റേഴ്സിനോട് പറയാനുള്ളത്, ഓക്കെ, കുറെ എണ്ണം വന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, ഞാനാണ് ഇമെയിൽ അയച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഒറ്റ തന്നേക്ക് തന്നവനാണെങ്കിൽ നേരിട്ട് ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കളിക്കരുത്, കേട്ടല്ലോ. നീ ഇതിനെ കൊണ്ടിട്ട് നീ ജയിച്ചെന്ന് നിനക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ എടാ, ഞാൻ നിന്റെ മുഖത്ത് നോക്കിയാ തെറി വിളിക്കുന്നത്. കൻ യു ഡു ദാറ്റ്? ഇല്ലല്ലോ. ഇതുകൊണ്ട് നീ ഒരു ഒരു കാര്യം ഓർക്കണം, ഈ 50,000 രൂപ ഞാൻ നമ്മുടെ കോഡ് റെഡിന് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്ന എമൗണ്ടാണ്. ഈ 50,000 രൂപ ഞാൻ എൻ്റെ കോഡ് റെഡിന് വേണ്ടി സൂക്ഷിച്ച് വെച്ച എമൗണ്ടാണ്. അതായത് ഒരു 1,000 രൂപ വെച്ച് കൂട്ടി വയ്ക്കുക, 10-50 പേർക്ക് പാവപ്പെട്ട കഷ്ടപ്പെടുന്ന 10-50 പേർക്ക് പോകേണ്ട പൈസയാണ് ഈ പോയിരിക്കുന്നത്. നീ എന്താ വിചാരിച്ചത് ഞാൻ എനിക്ക് ഭയങ്കര തെറിവിളി കിട്ടും, എന്നെ അങ്ങനെ ഡീഫെയിം ചെയ്ത് കാണിക്കാം, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അങ്ങോട്ട് പോകട്ടെ അല്ലേ? എടാ ഐ എഗ്രി, നമ്മൾ ചെയ്യുന്ന ചില സമയത്ത് മണ്ടത്തരായിപ്പോവും, പക്ഷേ ഇങ്ങനെ വന്ന് പുറയുന്ന കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ, ആണുങ്ങൾക്ക് പറഞ്ഞു തരില്ല. ഫീഡിങ് മങ്കീസ് റിയലി ബാഡ്, റിയലി ബാഡ് എന്നല്ല, അവരുടെ എക്സിസ്റ്റൻസ് തന്നെ ഇതാവും. ഡോണ്ട് ഡു ദാറ്റ്. ഞാൻ തെറ്റ് ചെയ്ത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ്ലി, ആണുങ്ങൾക്ക് ചേർന്നതല്ല ഈ പുറയിൽ നിന്നൊരു കളി. അതാരാ കറക്റ്റ് ചെയ്യുന്നതെന്ന് ഏകദേശം നമുക്കറിയാം. നിക് വ്ലോഗ്സിന്റെ ഈ ഒരു ചിരിച്ച മോഹമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിക് വ്ലോഗ്സ്. മച്ചവരെ, എന്തുണ്ട് വിശേഷം? ഇത് മാത്രമേ കണ്ടുള്ളല്ലോ, വേറൊരു മോഹം കണ്ടിട്ടില്ലല്ലോ. വാ കാണിക്കാം, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, സോ ഐ ആം എൻഡിങ് ദിസ് വിത്ത് എ ഗുഡ് പോസിറ്റീവ് നോട്ട്. എന്നെ ചൊറിയാൻ വരരുത്. ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. അപ്പം നമ്മൾ ഇപ്പം പോകുന്ന വഴിയിലാണ്. അത്യാവശ്യം ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ സ്റ്റേഷൻ്റെ അകത്തായിരുന്നു. സ്റ്റേഷനിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഫിലിം ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാമല്ലോ. പക്ഷേ അവർ നല്ല പോസിറ്റീവായിട്ട് നല്ല വെൽക്കമിങ് ആയിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മളെ നല്ല സ്നേഹം, പക്ഷേ അവരുടെ കയ്യിലൊന്നും അല്ല കൺട്രോള്, മനസ്സിലായോ? അവർ നല്ല പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കുരങ്ങന്മാർ ഫുഡ് കഴിക്കുന്നുണ്ട്, കാര്യം ചെയ്യണം. പക്ഷേ നമ്മൾ അത് വീഡിയോ പകർത്തി, ആസ് ആൻ ഇൻഫ്ലുവൻസർ നമ്മൾ വീഡിയോയിൽ പകർത്തി, അത് നിങ്ങളെ കാണിച്ചു, നിങ്ങൾ ഇങ്ങനെ തെറ്റ് ചെയ്യരുത് എന്ന് ഒരു ഇതിനു വേണ്ടി, ഒരു താക്കിയതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ നിങ്ങളത് ചെയ്യരുത്. ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ, 50,000 രൂപ നമ്മുടെ കോഡ് റെഡിന് വേണ്ടിയിട്ടുള്ള പൈസയാണ് കേട്ടോ. ഇത് കോഡ് റെഡിന് വേണ്ടി ഞാൻ കൂട്ടി വെച്ചിരുന്ന കാശാണ്. ഈ 50,000 രൂപയ്ക്ക് എത്ര പേര്, എത്ര അവർക്ക് ഒരു നേരത്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ? 50,000 രൂപ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു കാശ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പോക്കറ്റിൽ വെക്കാണ്ട് ഞാൻ നാട്ടിലോട്ട് ഇറങ്ങി. എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കുന്നത്, പണ്ടൊക്കെ പേക്കോലൊക്കെ കാണിച്ചിരുന്ന സമയത്ത് തന്ന സപ്പോർട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ കോട്ടറിന് നല്ല കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തരുന്നില്ല? ഈ എന്നെ വിമർശിക്കാനും എന്നെ നെഗറ്റീവ് അടിക്കാനും എനിക്ക് ഇങ്ങനത്തെ പണികൾ തരാൻ നിങ്ങൾക്ക് ഇപ്പോഴാണോ തോന്നിയത്? അതൊക്കെ പേക്കോലം കാണിക്കുന്ന സമയത്ത് ചെയ്യണമായിരുന്നു, പക്ഷേ ദിസ് ഈസ് ടു മച്ച്. ഇനി കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ തനി സ്വഭാവം ഞങ്ങളറിയും, കേട്ടല്ലോ. അത് ഒരാളാണെങ്കിലും ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയാലും ഐ ഡോണ്ട് ഗീവ് എ ഡാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗായ്സ്. എൻ്റെ പൊന്നെ ബേർലി അങ്കിൾ, ഞാൻ കുറച്ച് ഡ്രമാറ്റിക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബേർലി അങ്കിളെ താങ്ക് യു സോ മച്ച്. അച്ഛമാരത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല. കാരണം ഈ കുറേ നാളായിട്ട് ഞാൻ ഓർക്കുന്നു, നമ്മൾ വീട് ഇടുമ്പോഴത്തേക്കോ നിക്കളയും കിടന്ന് മോങ്ങി, നിക്കളയും കിടന്ന് കരഞ്ഞു, നിക്കളയും ഭയങ്കര സെൻറ്റിയാണ്. എൻ്റെ വിഷമം എൻ്റെ കൂട്ടുകാരത്തല്ല, പിന്നെ ആരുടെ ഞാൻ പറയുന്നത്?
കൂട്ടുകാർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർ ഇറങ്ങിപ്പോക, അൺസബ്സ്ക്രൈബ് ചെയ്ത് ഡിസ്ലൈക്ക് അടിച്ചിട്ട് കമൻറ്റിൽ തെറിയും വിളിച്ചിട്ട് ഇറങ്ങിപ്പോവാം. പക്ഷെ എൻ്റെ ലൈഫിൽ കയറി എൻ്റെ ഇതിൽ എൻ്റെ സമ്മാനത്തിലും എൻ്റെ സന്തോഷമായ കോർഡറേറ്റിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ്. അപ്പം ചിയേഴ്സ് ഗൈസ്. അടി, അപ്പം അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് നമ്മുടെ ഗൂഡല്ലൂർ ഫോറസ്റ്റിലെ നമ്മുടെ അണ്ണന്മാർ, റൊമ്പ താങ്ക്സ്. എന്താ പറയുക, നമുക്ക് അറിയാത്ത ഇൻഫർമേഷൻ പറഞ്ഞു തന്നു. ആൻഡ് നമ്മളത് ഓഡിയൻസിനോട് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്ത് തരും. താങ്ക് യു സോ മച്ച്. ഐ ഡിഡ് മൈ പാർട്ട് ആൻഡ് ഐ എം പേയിങ് ഫോർ ഇറ്റ്. ലവ് യു ഓൾ ഗൈസ്. ലൈക്ക് അടിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കും നമ്മുടെ കൂടെ ഉള്ളത് ബേർലി അങ്കിളാണ്. ബേർലി അങ്കിളെ ഒരുപാട് നന്ദി പറയാൻ പറ്റത്തില്ല, കാര്യം വെച്ചാൽ അത് ഡാഡിയുടെ ഫ്രണ്ടും എല്ലാം കൂടിയാണ് കേട്ടോ. അപ്പോൾ ബേർലി അങ്കിളാണ് രണ്ട് ദിവസവും നമ്മളോട്ട് ട്രിപ്പിലുണ്ടായിരുന്നത്. ബേർലി അങ്കിളെ അങ്കിളുടെ എക്സ്പീരിയൻസ് പറയാം, നമ്മൾ കടന്നു പോയ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് വെച്ചാൽ എല്ലാവരും ഇതൊരു ഒരു പാഠമായിട്ട് തന്നെ എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള കുരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു എന്താ പറയുക, നമ്മളെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു മാനുഷികത നമ്മൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ അത് കാണിക്കരുത്. കാരണം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾക്ക് ഒരു നിയമപരമായിട്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം തന്നെ. ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് പഠിച്ച ഒരു പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും നല്ല ഇപ്പോൾ ഈ ഞങ്ങൾ ഈ രണ്ട് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 50,000 രൂപ പിഴ അടച്ചെന്നുള്ള സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഈ 50,000 രൂപ പിഴ അടയ്ക്കുന്നതിനേക്കാളും ഇതിൻ്റെ പുറകിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ കോടതിപരമായിട്ടാണെങ്കിലും ഇതിനകത്ത് നേരിടാൻ പോകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ദിവസങ്ങൾ ഇതിൻ്റെ പുറകെ പോകും. നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 വർഷമാകാം 4 വർഷമാകാം നമ്മൾ ഇത് കാര്യങ്ങളിൽ. പക്ഷെ നമ്മൾ ഓരോ ദിവസം പോയി, ഇപ്പം ഇവിടുന്ന് തന്നെ ഈ ഇത്രയും കിലോമീറ്റർ 200+ കിലോമീറ്ററാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ കിലോമീറ്റർ അങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഈ മഴയുടെ ഇതിൻ്റെ ഇടക്ക് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വഴിക്ക് കുറേ പിന്നെ കല്ല് ഇതൊക്കെ വീണ് കിടക്കുന്നു, പിന്നെ റോഡ് ഇടിഞ്ഞു കിടക്കുന്നു. അത് ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ 10 മണിക്ക് അവിടെ ഓഫീസ് ഇറക്കുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓടുന്നത്. കാരണം എങ്ങും നിർത്തില്ല, ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ മാത്രം അവിടെ നടക്കുന്നില്ല. അല്ല, ചാ പിടിക്കാൻ പോലും ഇറങ്ങുന്നില്ല. കറക്റ്റായിട്ട് ഈ 2 ദിവസം സമയം പോയി. പക്ഷെ സമയം പോയാലും നല്ലൊരു കാര്യം എന്നല്ല, നമ്മൾ നല്ലൊരു കാര്യം ചെയ്തതിന് നമ്മൾക്കൊരു അനുഭവം കിട്ടി. പക്ഷേ ഈ അനുഭവം നല്ലൊരു പാഠമായിട്ട് തന്നെയാണ്. ഇപ്പൊ നിൽക്കാനും എനിക്ക് തോന്നുന്നു എനിക്കത് കറക്റ്റായിട്ട് ഒരു പാഠമായിട്ട് തന്നെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിങ്ങി ആപ്പിൾ കഴിച്ചു. എനിക്കിപ്പൊ ആപ്പിള് കാണുമ്പോഴും മങ്കിയെ കുരങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇത്. എന്താ വെച്ചാല് അവരോടുള്ള ഒരു അനുകമ്പ, പക്ഷെ അത് ശരിക്കും വലിയൊരു പാഠം പഠിപ്പിച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ കിടന്ന് കുറേ കാര്യങ്ങൾ കളിക്കുന്നു. കാരണം നമുക്ക് അവിടെ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ കാര്യങ്ങൾ അറിയാം, അവര് പറയുന്നുണ്ട്, പോലീസുകാർ പറയുന്നുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല ഇത് എവിടുന്നാണ്. മദ്രാസിൽ നിന്ന് ആരോ മെയിലും കാര്യങ്ങൾ അയച്ച് വളരെ പ്രഷർ ചെയ്തിട്ടാണ് ഈ സംഭവം അവിടെ ചെയ്തിരിക്കുന്നത്. വളരെ പ്രഷർ ചെയ്തിട്ടുണ്ട്. അതാരായാലും അവരുദ്ദേശിച്ച എന്താണെന്നല്ല, അവർ നടത്തി ഈ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്താ അവർ നടത്തി. പക്ഷെ 50,000 രൂപ ഈ പിഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമല്ല, ഇതൊരു വലിയൊരു പാഠമായിട്ട് എല്ലാവർക്കും തരികയാണെന്ന് എനിക്ക് തോന്നുന്നത്. 50,000 രൂപ ഇപ്പം 50,000 രൂപ ചിലപ്പോൾ എനിക്ക് നാളെ ചിലപ്പോൾ ഉള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ പല വീഡിയോകൾ നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തുമാത്രം കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഈ 50,000 രൂപ നാളെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് എനിക്ക് ഉപയോഗിച്ചേക്കാം. പക്ഷെ അതിവിടെ കൊടുത്തു. പക്ഷെ അവരുടെ പോലീസുകാർ വളരെ സ്നേഹത്തോടെയാണ്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അവിടെ ചെന്നു. ഞങ്ങൾ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ഞങ്ങൾ അവിടെ പോലീസുകാരുടെ വേറെന്തോ സമരം നടന്നിട്ട് കുറേ പോലീസുകാർ കൂടി നിൽക്കുക. ഞങ്ങളുടെ വണ്ടി ചെന്നുകൊണ്ട് ഇവർ കുറേ എന്ന് വെച്ചാൽ എനിക്കൊന്നും ഒരു 1.5 കിലോമീറ്റർ ദൂരുന്നു അവർ ഓടി വരികയാണ്. ഓടി വന്ന് ഞങ്ങളെ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി. അവർ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം പിന്നെ കൂടെ നിന്നതും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾക്കൊരു ഉപദേശം തന്നു, ഇനി നിങ്ങളും ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ ബ്ലോഗ് ചെയ്യുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ അവരോടും പറയണം ഒരിക്കലും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്നവർ ഒരു കാര്യം ഓർക്കുക, ഫീഡിങ് വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞത് അതൊരു പണിഷബിൾ ഓഫൻസ് ആണ്, ഒരിക്കലും ചെയ്യരുത്. ഞാൻ സാക്ഷി. 50,000 രൂപയാണ് ഒരു ആപ്പിൾ കൊടുത്തതിന്. 50,000 രൂപയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഇത് എല്ലാവരും ഇപ്പൊ ബ്ലോഗേഴ്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, ഇപ്പൊ നിക്കിന്റെ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ അല്ലാതെ വേറെ ആൾക്കാരും ഉണ്ട്. നമ്മൾ ഇത് ഒരിക്കലും നമ്മളിത് വീഡിയോ എടുത്തിട്ട് അവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോലും അവിടെ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാർ വന്നിട്ട് പോലും അവിടെ അനുവദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഈ ഒരു ഏരിയയിൽ നമ്മളെല്ലാത്തിനും ആ ഒരു ഏരിയയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് ടൈഗർ റിസർവ് ആയിട്ട് ഈയിടയ്ക്കാണ് അത് മാറി. അവർ പറഞ്ഞു അവിടെ പ്രത്യേകം അവിടെ സ്റ്റിക്കറൊക്കെ അവർ ഒട്ടിച്ചിട്ടുണ്ട്, ഈയിടയ്ക്കാണ് അവർ മാറിയത് ടൈഗറിന്റെ. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും നമ്മളിപ്പോ നിക്ക് തന്നെ അത് ഉറപ്പായിരുന്നു ചെയ്തതല്ല മാനുഷിക പറഞ്ഞു വെച്ചാൽ ഒരു ആപ്പിൾ കൊടുക്കുക എന്നുള്ളത്. പിന്നെ കുറച്ച് ടൂർ പോകുന്നവരാണെങ്കിൽ ഏത് കുരങ്ങന്മാരുടെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തിരിച്ചു വരുമ്പോഴും ഞങ്ങളുടെ ഫ്രണ്ട് ഏത്തപ്പഴം എടുത്തിട്ട് ഒരു ഫാമിലി
അവരിട്ടോളും ഞങ്ങളെ വണ്ടി വന്നിടിക്കണ്ട. അപ്പൊ അവരെപ്പോഴും ഈ പോലീസുകാർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ മങ്കി എല്ലാം കൂടെ കൂട്ടോട്ടോടെ വരും. അപ്പൊ വണ്ടി ഇടിക്കും അവർ തന്നെ. ഒരു ദിവസം മൂന്നാല് മങ്കീസിനെ ഞങ്ങൾ എടുത്തിട്ട് പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് എന്താ സംഭവം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ശരിക്കും പറയുന്ന പ്രശ്നം തന്നെയാണ്. ഒരു കാരണത്താലും പിന്നെ എനിക്കിതിൽ തളരുന്നുണ്ടല്ലോ. കാരണം ഞങ്ങൾ എല്ലാത്തിനും ഇതിപ്പോ നിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പാഠമാണ്. ഏറ്റവും വലിയ പാഠം നല്ലൊരു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇപ്പൊ ചിന്തിക്കാത്ത എത്ര പേരുണ്ടാവും. ഇപ്പൊ നിക്കിന് തന്നെ ഈ കാര്യം അറിയത്തില്ല. എനിക്കെടുത്തു കൊടുത്തു പക്ഷെ സംഭവം കേസായി. പക്ഷെ ഈ രണ്ട് ദിവസം പോയിട്ടുണ്ടെങ്കിലും അത് എനിക്ക് വന്ന സമൂഹത്തിനൊരു ശരിക്കും പറഞ്ഞാൽ ക്യാഷ് ഇപ്പോഴത്തെ പെട്രോളിന്റെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ പോകുന്ന ഇരുന്നൂറ് എന്ന് വെച്ചാൽ രണ്ടു പ്രാവശ്യം അങ്ങോട്ട് ഓടി. ഞങ്ങള് നാല് പേര് രണ്ട് ദിവസം അങ്ങോട്ടും അങ്ങൾക്കും പണിയുണ്ട്. അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്ന് ഈ ഫുൾ കാര്യങ്ങൾ തീർക്കാൻ വേണ്ടി തന്നെയാണ് ശനിയാഴ്ച നമ്മൾ പോയത്. പക്ഷെ അത് അന്ന് അവര് പറഞ്ഞ് പോയിട്ട് വന്നാൽ ഒരക്ഷരം ഞങ്ങൾ അവിടെ മിണ്ടില്ല. ചെറിയൊരു പെറ്റി കേസ് തിരിച്ചൊരു ദിവസം പോയിട്ട് പിന്നെയും വരാം എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഒരു 50,000 രൂപ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നിക്കിന്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിക്കൊരു 50,000 രൂപ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിക്കിന്റെ മനസ്സിൽ ഇത് ഇത്ര ആൾക്കാർക്ക് ഒരു പാപ്പണ്ടർക്ക് ഭക്ഷണം കൊടുക്കാൻ അത്ര എനിക്ക് ചിന്തിക്കുന്നുള്ളൂ. അവർക്ക് എന്ത് നേട്ടമുണ്ട്? അതാ പറയുന്നത് ഈ ഹേറ്റേഴ്സ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരിക്കലും എനിക്ക് തോന്നുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇതായിട്ട് ചെയ്തല്ല. അത് ഞാൻ പല പല ഗ്രൂപ്പ്സിലും നമ്മുടെ ചങ്ങന്മാരുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ എനിക്കെതിരെ IPC മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആയത് ഇവനെ പണി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഞാൻ നേരിട്ട് കണ്ടോണ്ടിരിക്കും. അതിലേതെങ്കിലും ഒരാളായിരിക്കും. പക്ഷെ അയാൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഭയങ്കര സംഭവമായിട്ട് അയാൾ വിചാരിക്കും അവനെ കൊണ്ട് 50 രൂപ ഭയങ്കര സംഭവം എന്നൊക്കെ പറയും. പക്ഷെ ഇത് വലിയ സംഭവം ഒന്നുമല്ല അയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ചെയ്യാമായിരുന്നു. നിക്കിന്റെ ബ്ലോഗിൽ വന്നിട്ട് കമന്റ് നിക്ക് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊരു ഉപദേശമായിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇതിനേക്കാളും വലിയൊരു സംഭവമാണ്. പക്ഷെ ഇപ്പൊ ഇയാൾ കാണിച്ചിരിക്കുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അതാരായിക്കോട്ടെ, പക്ഷെ അവര് ശരിയല്ല, നന്നായിട്ടെ. കാര്യം അവര് ഇപ്പൊ ഇത് അപ്പൊ താങ്കൾ ആരാണെങ്കിലും അതിൽ കാണിച്ചിട്ടുള്ള നമുക്കറിയാം. ഇപ്പൊ അവിടെ നിന്ന് പോലീസുകാരെല്ലാരും പറയണതിന്റെ കറക്റ്റ് ഇതിൽ നിന്ന് പറയാം വലിയൊരു ശക്തിയാണ് ഇതിന്റെ ബാക്കിൽ നിന്ന് കളിച്ചിരിക്കുന്നത്. അതിന് പക്ഷെ നമ്മുടെ ഇവിടെ ആലപ്പുഴ കൊടുക്കുന്നുണ്ടല്ലോ. ഒരു ചേച്ചി ഫുഡ് കൊണ്ടുവന്ന് നമ്മുടെ ആലപ്പുഴ പിന്നെ എല്ലാ ദിവസം രാത്രി കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് വെക്കുന്ന ഭക്ഷണം ഡാഡിയുടെ അഭിപ്രായം എന്താണ്? ഡാഡിയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത്. ഞാനവിടെ കമാന്നൊരക്ഷരം മിണ്ടിയില്ല. അല്ല, ഞാൻ ടെൻഷൻ അടിച്ചതില്ല. കാരണം ഞാൻ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2-3 കൂട്ടുകാർ ഫ്രണ്ട്സ് തേനിയിലുള്ള മിലിറ്ററി പേഴ്സൺസ് എക്സ് സർവീസ് മാൻ ഉണ്ടായിരുന്നു. അവരെ ഞാൻ വിളിച്ചു. ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒത്തിരി പേര് വന്നിരുന്നിട്ട് ഇതുപോലെ തന്നെ ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ നയിച്ചു. എനിക്കറിയാത്ത ഫീൽഡല്ലേ, അത് കാരണം ഫോറസ്റ്റ് റേഞ്ച് ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ നല്ല വിധത്തിൽ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവർ എൻ്റെ കൂടെ വരികയും ചെയ്ത്. ഒരു ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ വന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു. വേറെ 2-3 തിരക്കുള്ളത് കാരണം അവർ വന്നുമില്ല. ഈ ഇങ്ങനെ ഹേറ്റേഴ്സ് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് പിന്നെ അവൻ്റെ അടുക്കെ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവരുടെ കാരണം നീ ഒരു കാരണത്താലും തള്ളരുത്. എന്ത് ചെയ്തെന്നാലും നല്ലത് ചെയ്യുക. നിനക്ക് ഫ്യൂച്ചറിൽ എന്താണ് നല്ലത് ചെയ്യുന്നത് അതിന് ഞങ്ങൾ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് നല്ല മോട്ടിവേഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെയും ഇതുപോലെ നെഗറ്റീവ് എനർജി തരണം അവർ. കാര്യം വെച്ചാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാര്യത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വെച്ചിട്ട് ഒരു ഇതാണ്. എന്നാലും നമുക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഇനിയും ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. പെട്രോൾ, വാക്സിൻ, മെഡിസിൻ, ഇലക്ട്രിസിറ്റി, അങ്ങനെ ഈ ജനങ്ങളോട് ഇറങ്ങി ചെന്ന് അവരുടെ ദുഃഖത്തിൽ ഒരാളായിട്ട് നിന്നിട്ട് അപ്പൊ മനസ്സിലാവണം. അതാണ് അതായിരിക്കണം ഹേറ്റേഴ്സിന് മറ്റേ അവർക്കും പറഞ്ഞ അതായിരിക്കും പറഞ്ഞോ ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല. പക്ഷെ പുള്ളി ചെയ്യുന്നു, അപ്പൊ പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നായിരിക്കും ഉദ്ദേശിച്ചില്ല. ഇനി അത് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ഇനി ഇതെന്നല്ല, ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ചിലപ്പോൾ ഇതിലും വലിയൊരു സംഭവമായിരിക്കും വരാൻ പോകുന്നത്. അത് ഉറപ്പാണ്. ഇനി അത് ഉറപ്പായിട്ടും നിക്കത് വന്ന് ചെയ്തിരിക്കും. അതിനേക്കാളും അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ നിക്കാണെന്നുണ്ടെങ്കിൽ ഇത് പറയുമായിരുന്നേ. ഇതുപോലെ തന്നെ കോർഡറേറ്ററിന് ഞാൻ കുറച്ചുകൂടി പൈസ എങ്ങനെ സമാഹരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞ് എൻ്റെ അടുക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, നീ എന്താണ് നല്ലപോലെ. അപ്പൊ എന്നിട്ട് വേറെ 2 എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാരണം നമ്മൾ ചെയ്യേണ്ടതല്ലേ, മാതാപിതാക്കളല്ലേ. അതാണ് തീർച്ചയായിട്ടും ഞാൻ ചെയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പറഞ്ഞതാ. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും നമ്മൾ ഇച്ചിരൂടെ എനർജി പരമായിട്ട് ഇനി ഫ്രണ്ടോട്ട് പോകത്തുള്ളൂ എനിക്ക് തോന്നുന്നതാ. അല്ല എനിക്ക് ഉറപ്പായിട്ടില്ല. ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഇപ്പൊ 50,000 രൂപ നമ്മൾ ഇവർ കൊടുത്ത് അവിടെ പേഴ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞ നേരത്തെ ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയാം. എനിക്ക് പറഞ്ഞിരുന്നു ചിലപ്പോ ഞാൻ ഈ 50,000 ചിലപ്പോ അടുത്ത ദിവസം ഈ പറഞ്ഞ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു കാര്യമുണ്ട്. നമ്മള് അങ്ങനെ ഒരു കാര്യം ഓർത്തായിരുന്നു, നമ്മൾ അങ്ങോട്ട് ഈ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി തന്നെ
രണ്ട് വീഡിയോ പ്ലാൻ ചെയ്തത് നമ്മള്. രണ്ട് വീഡിയോസ് നമ്മൾ പോകുന്ന വഴി തന്നെ പ്ലാൻ ചെയ്ത്, പിന്നെ അത് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം അവസാനിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മാനസികമായി തളർന്നു പോയി. പിന്നെ അതൊക്കെ ചോദിക്കുകയും ചെയ്ത് എന്തുകൊണ്ട് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് പ്ലാനറ്റ് നമുക്ക് ഇപ്പൊ ചെയ്തുകൂടാന്ന് ചോദിച്ച്. അപ്പൊ ഇവൻ പറഞ്ഞത് വേണ്ട വേണ്ട, അപ്പൊ ഞാനും കരുതി മൈൻഡ് ഔട്ടായി. മൈൻഡ് ഔട്ടായിരിക്കുന്ന സമയത്ത് വേണ്ടത് അടിപൊളി. ഇനി ഇത് ഇത് ഇതിപ്പോ ഇതൊരു ഒരിക്കലും ഞാൻ ഇപ്പോഴും പറഞ്ഞപ്പോ ഡാഡി പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഒരാഴ്ചയാണ് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്റെ മകൻ. ഒത്തിരി ഒത്തിരി എന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആ കഷ്ടപ്പാടൊന്നും വീഡിയോയിൽ കാണിക്കുന്നുമില്ല. എന്നിട്ടും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവന് കിട്ടിയ കൂലി കൂലിയായിട്ട് കിട്ടുന്നുണ്ടും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ആരെങ്കിലും പാര വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കും. അവര് സന്തോഷിക്കട്ടെ, അവര് സന്തോഷിക്കട്ടെ. എല്ലാം കഴിഞ്ഞല്ലോ, മമ്മി ഒന്ന് ചില്ല് അടിക്ക്. വാട്ട് ഈസ് ദിസ് ചില്ല് ചില്ല്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു, ഇന്നലെ രാത്രി കൊണ്ട് എല്ലാം തീർന്നു. ഇപ്പൊ ആ ഒരു ടെൻഷൻ മാറി കിട്ടി. നമ്മള് രണ്ടു ദിവസം ഓടിയതും മമ്മിക്ക് കൂടി വരായിരുന്നു, നമുക്ക് ചില്ലടിച്ചിട്ട് വരായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ നല്ല, ഞാൻ പറഞ്ഞു മമ്മി മമ്മി അവിടെ നല്ല തണുപ്പാണ്, കുരക്കന്മാരെ കാണും, മമ്മിയുടെ കൂട്ട്. ഞാൻ പോകാഞ്ഞ കാര്യം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഞാനും കൂടെ പോയിട്ട് എന്ത് ചെയ്യാനും. നമുക്ക് ചില്ലടിച്ച് വൈബ് അടിച്ച് വരായിരുന്നു. പിന്നെ ഒരു കാര്യം, തളരരുത്. എല്ലാത്തിനും ഡാഡിയും ഉണ്ട് മമ്മിയും ഉണ്ട്. ഇതിന്റെ ഇരട്ടിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ് എന്റെ. 50,000 രൂപ പോയി കിട്ടി എത്ര ഏത്തപ്പഴം വാങ്ങിച്ചു പുഴുകി തിന്നു. 50,000 ഒരു 100,000 പോയാലും കുഴപ്പമില്ല. കാര്യം വെച്ചാല് എന്തോ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നല്ലേ. ഇനിയിപ്പോ മമ്മിയുടെ ഫണ്ട് എടുക്കാം. മമ്മിയുടെ ഫണ്ട് ചെയ്ത് മമ്മി സ്നേഹപൂർവ്വം മമ്മിയുടെ ഫണ്ട് ചെയ്ത് നമുക്ക് കോർട്ടർ ചെയ്യാൻ തന്നിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നമ്മുടെ ആ പെട്രോൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് മമ്മി ഹോസ്പിറ്റലിൽ കിടക്കുക തലേ ദിവസം രാത്രി, അത്രയും ടെൻഷൻ ചെന്നപ്പോ മമ്മി എന്താണ് അവിടെ വിളിച്ചത്, ഐസിയിലോട്ട് വിളിച്ചിട്ട് പറയണേ, ശബ്ദം പോലും വരുന്നില്ല. വിളിച്ചിട്ട് നിന്റെ പണി ഇവിടെ അല്ല, നീ അങ്ങോട്ട് നോക്കുക, ഇവിടെ എല്ലാരും ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഈ ഒരു കാര്യം ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഈ ചെറിയ കാര്യങ്ങളും മമ്മി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്. ടെൻഷൻ മമ്മിക്ക് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾ കിട്ടിയാൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കും. അപ്പൊ ബൈ ഗൈസ്, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.